ഇന്ത്യയുടെ ജീവൻ നിലനിർത്താൻ മതേതര ജനാധിപത്യ ശക്തികൾ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. ശൂരനാട് സമരം നയിച്ച വള്ളികുന്നത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഘടകം രൂപീകരിച്ചതിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ജീവൻ നിലനിർത്താൻ മതേതര ജനാധിപത്യ ശക്തികൾ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. ശൂരനാട് സമരം നയിച്ച വള്ളികുന്നത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഘടകം രൂപീകരിച്ചതിന് 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായി ആ ട്രേഡ് യൂണിയന് ഒരു ലക്ഷണമൊത്ത തൊഴിലാളി വർഗത്തിന്റെ സൽസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഏത് മനുഷ്യർക്കും സൽസ്വഭാവവും ദുസ്വഭാവവുമാണ്. അത് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യരിൽ ഉണ്ടാകുന്ന ദുസ്വഭാവത്തിന്റെ ഏറ്റവും പ്രകാശിതമായ രൂപമാണ് ഈ മതം, ജാതി, ഉപജാതി, പിന്നെ അനാചാരം, ആർഭാടം, ഇതൊക്കെ അതൊക്കെ കേരളത്തിൽ പരക്കുണ്ടായിരുന്നു. കേരളത്തിൽ നിലയും വിലയുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വള്ളികുന്നത്ത് കൊളുത്തിയ വിളക്ക് കാരണമായിരുന്നു. പിന്നീട് ഈ വിളക്കിന്റെ വെളിച്ചം കേരളമാകെ ഏറ്റെടുക്കുകയായിരുന്നുവെന്നും ലക്ഷണമൊത്ത തൊഴിലാളി യൂണിയൻ രൂപപ്പെട്ടത് ആലപ്പുഴയിലാണെന്നും മുല്ലക്കര പറഞ്ഞു. വള്ളികുന്നവും ശൂരനാടും ആവേശം പകർന്നു നൽകിയ നാടാണെന്നും മനുഷ്യനായി ജീവിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണെന്നും മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. വേട്ടയാടലുകൾ അപങ്കുരം നടന്നുകൊണ്ടേയിരുന്നു എന്നതിനാൽ കൃത്യമായ എന്നവണ്ണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും രംഗങ്ങളിലേക്ക് എത്താൻ കഴിയാതെ പോവുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു അനുഭവമായിരുന്നു ഉണ്ടായത്. ചരിത്രത്തിൽ എഴുതപ്പെടാത്ത ഒരുപാട് ത്യാഗ ജീവിതം നയിച്ച ചരിത്രം കൂടിയാണ് കമ്മ്യൂണിസം എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CPI ചാരുമൂട് മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, PS സുപാൽ, MLA R രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് S സോളമൻ, RS അനിൽ, KG സന്തോഷ്, R ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് KPAC യുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.